ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എണ്ണയില്ലാത്ത നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചേർക്കാതെയും ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഒന്ന് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഗോതമ്പൊടിയൊക്കെ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ കുറച്ച് സമയം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കി വറുത്തെടുക്കാം. വറുത്തെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഏതായാലും അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഗോതമ്പൊടിയൊക്കെ നന്നായിട്ട് വറവായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ട് കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് അര കപ്പ് തേങ്ങ ചിരകിയത് ചേർത്തിട്ട് ചെറുതായിട്ടൊന്നും കൂടെ വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണമെന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ചീകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ശർക്കര ചീകിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരം നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്ത് കൊടുത്താലും നല്ലതാണ്. ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയായാലും കുഴപ്പമില്ല, ശർക്കരയായാലും കുഴപ്പമില്ല. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടിയാൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ആ ഒരു പൊടി അങ്ങനെ കഴിക്കാം. ഇനി കുട്ടികൾക്ക് കഴിക്കുന്ന സമയത്ത് പൊടിയായിട്ട് കൊടുക്കുന്നതിന് പകരം ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് പാല് ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാതെയാണ് പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ചും കൂടെ നല്ലതും ടേസ്റ്റും ഒന്ന് ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് പാല് ചേർത്തിട്ട് ഇതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഷേപ്പാക്കി എടുക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ ആ ഒരു ജീരകവും തേങ്ങയൊക്കെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷായിട്ട് കിട്ടുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ്. ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് മുന്നിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ പൊടിച്ചെടുക്കാതെ ആകുമ്പോൾ തേങ്ങയൊക്കെ ചെറിയൊരു കടി ഉണ്ടാകുമ്പോൾ ആ കടി ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ പൊടിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുകയാണ്. ഇനി പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ചൂടാറി കിട്ടിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത്. പിന്നെ പാല് ചേർത്ത് മിക്സാക്കി എടുത്ത സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ലൊരു ഫ്ലേവറിനും നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ട്. ഇനി ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ സ്ക്വയറായിട്ടാണ് ഷേപ്പാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് റൗണ്ടിലോ ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് എടുക്കണമെന്നുമില്ല, നമുക്ക് പൊടിയായിട്ട് അങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്തൊക്കെ പൊടിയേക്കാളും നല്ലത് ഇതുപോലെ ഷേപ്പാക്കിയിട്ട് കൊടുക്കുകയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പൊടിയായിട്ട് അങ്ങനെ കഴിച്ചാലും മതിയാവും. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എണ്ണയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസാക്കിയിട്ട് ഒരു എട്ടായിട്ട് മുറിച്ചിട്ട് ഓരോ പീസും മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് പഞ്ചസാര ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തുവെന്ന് മാത്രം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.